നമസ്കാരം. കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ ജോലി ചെയ്ത് നിറവേറ്റുന്ന ആളാണോ നിങ്ങൾ? അപ്രതീക്ഷിതമായി വരുന്ന തൊഴിൽ പ്രതിസന്ധിയിൽ ജോലി നഷ്ടമായാൽ സാമ്പത്തിക പിരിമുറുക്കം കാരണം നട്ടം തിരിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇനി ഇത്തരം കാര്യങ്ങളിൽ പേടിക്കേണ്ട. അങ്ങനെയുള്ളവർക്കായി പുതിയ ഇൻഷുറൻസ് വന്നിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി എത്തിയ കോവിഡ് പ്രതിസന്ധിയിൽ ഇന്ത്യയിൽ കുറഞ്ഞത് 1 കോടി പേർക്ക് തൊഴിൽ നഷ്ടമുണ്ടായതായിട്ടാണ് കണക്കുകൾ വരുന്നത്. ഇത്തരം അവസരങ്ങളിൽ വരുമാന നഷ്ടം ഒഴിവാക്കുന്നതിനും സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കുന്നതിനും ജനങ്ങളെ സഹായിക്കുന്ന പുതിയ ഇൻഷുറൻസ് പദ്ധതി വരുന്നു. ഓൺലൈൻ ഇൻഷുറൻസ് മാർക്കറ്റ് പ്ലേസായ പോളിസി ബസാറാണ് ഇത് അവതരിപ്പിക്കുന്നത്. വിവിധ കമ്പനികളുടെ പുതിയ ജോബ്, ഇൻകം ലോസ് ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ വാങ്ങാനാകും. ഇന്ത്യയിലെ പ്രമുഖ ഇൻഷുറൻസ് സ്ഥാപനങ്ങളായ SBI ജനറൽ, ശ്രീറാം ജനറൽ, യൂണിവേഴ്സൽ സോംബ, ആദിത്യ ബിർള ഇൻഷുറൻസ് എന്നിവയുമായി ചേർന്നാണ് ഈ പോളിസികൾ നടത്തുന്നത്. ആഡ് ഓൺ ബെനിഫിറ്റ് ലഭ്യമായ 3 പോളിസികളാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ജോലി നഷ്ടമുണ്ടായാൽ നിശ്ചിത കാലത്തേക്ക് വരുമാനം വാഗ്ദാനം ചെയ്യുന്നവയാണ് പോളിസികൾ. സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കും ഇൻഷുറൻസ് എടുക്കാം എന്നതും ഇതിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. വരുമാനം നഷ്ടമായാൽ EMI തിരിച്ചടവിന് പോലും ബുദ്ധിമുട്ടേണ്ടി വരില്ല. പരമാവധി 100 ആഴ്ച വരെയാണ് വരുമാനം ലഭ്യമാകുന്നത്. 1 ലക്ഷം രൂപ വരെ ഇത്തരത്തിൽ ആനുകൂല്യമായിട്ട് ആളുകൾക്ക് കിട്ടുന്ന രീതിയാണിത്. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പിരിച്ചുവിടൽ, പ്രവർത്തനം നിർത്തിവെക്കൽ അല്ലെങ്കിൽ ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കൽ എന്നിവ കാരണം ജോലി നഷ്ടപ്പെടുന്നവർക്ക് സാമ്പത്തിക സഹായം ലഭിക്കും. അംഗവൈകല്യം മൂലം ജോലി, വരുമാനം എന്നിവ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലും ഇൻഷുറൻസ് ലഭിക്കും. 3 മാസം വരെയുള്ള ലോൺ തിരിച്ചടവ് ഉൾപ്പെടെയാണിത്. ഇൻഷുർ ചെയ്യുന്ന ആളുകൾക്ക് അപകടമരണം സംഭവിച്ചാലും 2 വർഷം വരെ നോമിനിക്ക് പ്രതിവാര ശമ്പള ആനുകൂല്യങ്ങൾ ലഭിക്കും. കോവിഡ് കാലത്തെ പ്രതിസന്ധികൾക്ക് ഇടയിൽ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നത് കൊണ്ട് തന്നെ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് ഒരുവിധം രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഇത്തരത്തിൽ ജനതയെ പഴയ ജീവിതത്തിലേക്ക് പിടിച്ചുയർത്താൻ കഴിയുന്ന തരം പോളിസികൾ ഇനിയും ഉണ്ടാകണം. വെബ് ഡെസ്ക് തത്വമായി. ഞങ്ങളുടെ എല്ലാവരുടെയും സർവൈശ്വര്യത്തിന് വേണ്ടി നിത്യവും ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പരബ്രഹ്മമൂർത്തി, ദേശത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഞങ്ങളുടെ പൊന്നയ്യപ്പൻ. കരക്കാട് ധർമ്മശാസ്താവിൻ്റെ തിരുമുൻപിലെ പടിഞ്ഞാട്ട് ദർശനമായിട്ട് വരാനുള്ള ഒരു കാരണം 2 വിഷയങ്ങളാണ് പറയുന്നത്. പ്രധാനപ്പെട്ട വഴിപാട് നീരാഞ്ജനമാണ്. നിരവധി ഭക്തജനങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നീരാഞ്ജനം കഴിക്കുവാൻ നമ്മുടെ സമീപ ദേശത്തു നിന്ന് പോലും ഇവിടെ എത്തിച്ചേരാറുണ്ട്.